നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസ് NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് PC ജോർജ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 7 പേരെ CBI പ്രതി ചേർത്തു. പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാറിന് സസ്പെൻഷൻ. ഫായിസിനെതിരെ പുതിയ വെളിപ്പെടുത്തൽ. നടി പ്രിയങ്കയുടെ മരണത്തിൽ റഹീമിനൊപ്പം ഫായിസിനും പങ്കെന്ന പ്രിയങ്കയുടെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. മകളെ പീഡിപ്പിച്ചു കൊന്നെന്ന സംശയം. ഫായിസിന് ലീഗ് മന്ത്രിമാരുമായി അടുത്ത ബന്ധമെന്നും ആരോപണം. നരേന്ദ്രമോദി വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തു. സ്വാശ്രയ ആയുർവേദ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനം അട്ടിമറിക്കാൻ നീക്കം. 5 അലോട്ട്മെന്റുകൾ 3 ആക്കി ചുരുക്കി. ബാക്കി സീറ്റുകൾ മാനേജ്മെന്റുകൾക്ക് നൽകും. രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. വിശദമായ വാർത്തകളിലേക്ക്. ജമ്മുകശ്മീരിലെ പോലീസ് സ്റ്റേഷന് നേരെയും സൈനിക ക്യാമ്പിന് നേരെയും തീവ്രവാദി ആക്രമണം. ആക്രമണത്തിൽ ലഫ്റ്റനന്റ് കേണൽ അടക്കം 12 പേർ മരിച്ചു. സാംബയിലെ സൈനിക താവളത്തിൽ വെടിവയ്പ് തുടരുകയാണ്. ക്യാമ്പിനുള്ളിൽ കടന്ന 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് നേരെയുള്ള ഹീനമായ ആക്രമണമാണ് ജമ്മുകശ്മീരിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. എന്നാൽ ചർച്ചകൾ റദ്ദാക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് BJP പ്രതികരിച്ചു. ഇന്ത്യ പാക് ചർച്ചകളെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അതിർത്തിയിലെ ആക്രമണങ്ങളെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. കശ്മീരിലെ ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. I would like to express my sincere condolences to the families who have lost their loved ones in this attack. One thing is very obvious, that the aim of these terrorists is to derail the proposed dialogue between the Prime Minister of India and the Prime Minister of Pakistan. These are forces that have always been inimical to the interests of the people of Jammu and Kashmir. These are forces that have always tried to derail any peace process that has sought to be initiated. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം 7 പേരെ പ്രതിയാക്കി CBI FIR സമർപ്പിച്ചു. കേസിൽ നേരത്തെ അറസ്റ്റിലായ ആസിഫയുടെ ഭർത്താവ് അബ്ദുള്ളയ്ക്കും കള്ളക്കടത്തിൽ പങ്കുള്ളതായി കസ്റ്റംസ് കണ്ടെത്തി. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. CBI പ്രതി ചേർത്തതോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസറായിരുന്ന സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി. കള്ളക്കടത്തിന് ഈ ഉദ്യോഗസ്ഥൻ സഹായം ചെയ്തതായി അറസ്റ്റിലായ ഫായിസ് മൊഴി നൽകിയിരുന്നു. ഇതിനിടെ 7 പേരെ പ്രതികളാക്കി CBI കൊച്ചിയിലെ കോടതിയിൽ FIR സമർപ്പിച്ചു. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ C. മാധവൻ, പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽകുമാർ, സോണി എന്നിവരാണ് ആദ്യ 3 പ്രതികൾ. ഫായിസ്, ആരിഫ, ആസിഫ എന്നിവരും കേസിലെ പ്രതികളാണ്. പ്രതികളായ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ഇന്നലെ രാത്രി നടത്തിയ റെയ്ഡിൽ കാര്യമായ തെളിവുകളൊന്നും കിട്ടിയില്ലെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ അറസ്റ്റിലായ ആസിഫയുടെ ഭർത്താവ് അബ്ദുള്ളയ്ക്കും കള്ളക്കടത്തിൽ പങ്കുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളെയും കേസിൽ പ്രതി ചേർക്കും. ഫായിസ് അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. ഫായിസാണ് കള്ളക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഫായിസിനെതിരെ പുതിയ വെളിപ്പെടുത്തൽ. സീരിയൽ നടി പ്രിയങ്കയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് അമ്മ ജയലക്ഷ്മി. റഹീമും ഫായിസും മകളെ പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. ലീഗിലെ ചില ഉന്നത നേതാക്കൾക്ക് ഫായിസുമായി ബന്ധമുണ്ടെന്ന് മകൾ പറഞ്ഞിരുന്നതായും ഇവളെ വിദേശത്തേക്ക് കടത്താനാണ് ശ്രമിച്ചിരുന്നതെന്നും അമ്മ ജയലക്ഷ്മി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരു വർക്ക് ചെയ്തിരുന്നു കല്ലായി, കോഴിക്കോട് കല്ലായി റോഡിലാണത്, കെയർ സെന്ററിൽ. ആ കെയർ സെന്ററിൽ വർക്ക് ചെയ്യുമ്പം പിന്നെ അവിടുന്ന് ഈ മന്ത്രിമാരെ പേര് പറഞ്ഞിട്ടും ആരൊക്കെയോ പേര് പറഞ്ഞിട്ടും അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ഈ മോളെ അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കാണ്ട് ഇറക്കിക്കൊണ്ടുവന്ന ഈ ഫായിസാന്ന് മോള് പറഞ്ഞു. റഹീമിൻ്റെ ഫ്രണ്ടാണ് അമ്മ ഫായിസ്, അങ്ങനെ ഒരാളാണ് അവിടുന്ന് ഇറക്കിയത്, റഹീമും ഫായിസും കൂടി. ഏതൊക്കെ മന്ത്രിമാരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് അന്ന് മോള് പറഞ്ഞിരുന്നത്? അന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയും മുനീറുമായിട്ടാണ് കൂടുതൽ
ബന്ധമുള്ള കാര്യം. ആ കാര്യം പറഞ്ഞ മാനേജർ അവിടുത്തെ മാനേജറെ ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം. ഇത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരിക്കാമെന്നാണ് ഇപ്പോൾ ജയലക്ഷ്മി സംശയിക്കുന്നത്. അപ്പോൾ അയാളും ഇങ്ങനെ ഈ ദുബായി കൊണ്ടുപോകേണ്ട ഒരു പരിപാടിയായിരുന്നു മോള. ദുബായിൽ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കള്ളക്കടത്തിന്റെ സംഭവത്തിന് വേണ്ടിയോ എന്തിനോ ആയിരിക്കും എന്ന് എനിക്ക് ഇന്നലത്തെ ന്യൂസ് എല്ലാം കാണുമ്പോൾ തോന്നുന്നത്. രാഷ്ട്രീയ ബന്ധത്തോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരുമായും ഫയാസിനും റഹീമിനും സൗഹൃദമുണ്ട്. റഹീമിനും റഹീമിന്റെ ഫ്രണ്ട്സിനും പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷണർ ഉണ്ട് കോഴിക്കോട്. അയാളുമായിട്ട് നല്ല ബന്ധമാണ് എൻ്റെ മോള് പറഞ്ഞത്. എൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ സമയത്ത് ആ കോഴിക്കോട് വെച്ചിട്ടാണ് നടത്തിയത്. അന്ന് പ്രേമചന്ദ്രനായിരുന്നു അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നത് മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പ്രിയങ്ക 2011 നവംബർ 25 മരിക്കുന്നത്. എന്നാൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണ് ഇപ്പോൾ അമ്മയുടെ ആരോപണം. അന്വേഷണം എങ്ങുമെത്താത്തതിന്റെ കാരണം ഈ ഉദ്യോഗസ്ഥ ബന്ധമാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ജയലക്ഷ്മിയുടെ ആരോപണം കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രേമചന്ദ്രൻ നിഷേധിച്ചു. സംഭവത്തിൽ എന്തൊക്കെ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വിശദീകരണം. ക്യാമറമാൻ വി ആർ രാകേഷിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസ് NIA അന്വേഷിക്കണമെന്ന് ചീഫ് PC ജോർജ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് PC ജോർജ് കത്തയച്ചു. ഫൈസിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യ ബന്ധമുണ്ടെന്നും PC ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു. പാർട്ടി നേതാവ് ഞാൻ നേരിട്ട് കൊണ്ട് കത്ത് കൊടുത്താണ്. എന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഫയാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രം പ്രശ്നമായില്ല. ഭരണ പ്രതിപക്ഷ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ ഇയാൾ ബന്ധമുണ്ട്. ഇപ്പം എന്നെ പറഞ്ഞാലും ഉടനെ ഉമ്മൻചാണ്ടിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഉമ്മൻചാണ്ടിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവസാനം ഇത് മുളയിലെ നുള്ളിക്കളയണമെങ്കിൽ ഇതിൻ്റെ ആരംഭം മുതൽ ഇളെ സഹായിച്ചിട്ടുള്ളവരെയൊക്കെ പിടിച്ച് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള ഉൾപ്പെടെ പിടിച്ചേ മതിയാവും. അങ്ങനെ പിടിക്കണമെങ്കിൽ NIA തന്നെ അന്വേഷിക്കണം. NIA അന്വേഷിക്കുമ്പോൾ ഞാൻ പറയുന്നു, NIA ഉദ്യോഗസ്ഥനായ ലോക്നാഥ് ബെഹ്റ ഇയാളെ ആളാണ്, ഞാൻ പച്ചക്കിപ്പഴേ പറയുക. അതുപോലെ തന്നെ വിക്രം CBI SP ആയിരുന്നു, അയാൾ ഈയുടെ ആളാണ്, ഞാൻ പച്ചയ്ക്ക് പറയുക. ആ വിക്രം ഇപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിലാണ്, അതിലേയും ആ ഹൈദരാബാദ് എയർപോർട്ട് വഴിയും സ്വർണം കടത്തുണ്ട്. സ്വാശ്രയ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനായുള്ള കേന്ദ്രീകൃത സീറ്റ് അലോട്ട്മെന്റ് അട്ടിമറിക്കാൻ രഹസ്യ കരാർ. ഇതിനായി 5 അലോട്ട്മെന്റുകൾ 3 ചുരുക്കി. ഇതോടെ മെറിറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നഷ്ടപ്പെടുന്ന അവസ്ഥയുമായി. ഇതിനെതിരെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. സർക്കാരുമായുള്ള ധാരണ പ്രകാരം സ്വാശ്രയ ആയുർവേദ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് 5 അലോട്ട്മെന്റുകളാണ് നടത്തേണ്ടത്. ഒക്ടോബർ 15 വരെ സ്പോട്ട് അഡ്മിഷനും നടത്താം. ഈ കരാറാണ് ആരോഗ്യവകുപ്പും സ്വാശ്രയ ആയുർവേദ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്ന് രഹസ്യ കരാർ ഉണ്ടാക്കി തിരുത്തിയത്. പുതിയ രഹസ്യ കരാർ അനുസരിച്ച് 3 അലോട്ട്മെന്റിന് ശേഷമുള്ള സീറ്റുകൾ പൂർണ്ണമായും മാനേജ്മെന്റുകൾക്ക് വിട്ടു നൽകും. ഇതോടെ സ്വാശ്രയ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് മെറിറ്റുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. അതേസമയം ഈ കരാറുണ്ടാക്കാൻ ചേർന്ന യോഗത്തിൽ ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടറെ ഒഴിവാക്കുകയും ചെയ്തു. ആ അലോട്ട്മെന്റ് നിർത്തലാക്കിയിട്ട് ശേഷിക്കുന്ന സർക്കാർ കോട്ടയിലെ മുഴുവൻ സീറ്റുകളും മാനേജ്മെന്റിന് ഏറ്റെടുക്കാം എന്നൊരു കരാർ ഉണ്ടാക്കുകയും സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മാസം തന്നെ ഓഗസ്റ്റ് 7 തന്നെ അവസാനിപ്പിച്ച് മുഴുവൻ സീറ്റുകളും അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി രഹസ്യ കരാറും നടപടികളും തിരുത്തണമെന്നാവശ്യപ്പെട്ട് ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ മാസം 4 ആരോഗ്യ സെക്രട്ടറിക്ക് കത്തയച്ചു. പക്ഷേ തിരുത്തൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മെറിറ്റുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നെടുമ്പാശ്ശേരി വഴി 6 സ്വർണ്ണക്കടത്ത് നടന്നെന്ന കസ്റ്റംസിന്റെ സത്യവാങ്മൂലം സ്വർണം കടത്താൻ ഉപയോഗിച്ച സംഘത്തെ ഫൈസ് പരിചയപ്പെട്ടത് ശൃംഗാരവേലൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, എന്താണ് സത്യവാങ്മൂലത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? 4 പ്രതികളുടെയും ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് കസ്റ്റംസ് ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഫൈസ് ആണ് ഈ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ. ഒപ്പം തന്നെ ഇതേവരെ കേൾക്കാത്ത ഒരു പേരും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ സൊഹൈലിന്റെ പേര്. സൊഹൈൽ ദുബായിൽ നിന്ന് ഈ സ്ത്രീകൾ സ്വർണം കൊണ്ടുവന്നൊക്കെ തന്നെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സൊഹൈൽ ആരെന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആ സത്യവാങ്മൂലത്തിൽ ഇല്ല. ഇവർ ഈ സ്ത്രീകൾ നെടുമ്പാശ്ശേരിയിലെത്തുകയും സ്വർണം കൈമാറുകയും ഒരു ദിവസം അന്ന് കൊച്ചിയിൽ താമസിക്കുകയും തൊട്ടടുത്ത ദിവസം ദുബായിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്ത രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നത്. ഈ കേസിലെ 2 പ്രതിയായ ആരിഫയുടെ ഭർത്താവ് ഹാരിസിനെ കേന്ദ്രീകരിച്ച ചില നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതായത് ശൃംഗാരവല്ലൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഹാരിസിനെ ഫൈസ് പരിചയപ്പെട്ടത്. ഈ പരിചയമാണ് പിന്നീട് ഇത്തരം ഒരു കള്ളക്കടത്ത് റാക്കറ്റിന്റെ ഏജന്റുമാരായി ഇവരെയോ നിയോഗിക്കുന്നതിന് കാരണമായത് എന്നുമാണ് ഇവരുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. 12 കോടിയോളം രൂപയുടെ സ്വർണം 6 തവണയായി നെടുമ്പാശ്ശേരി വഴി കടത്തി എന്നും കസ്റ്റംസിന് സത്യവാങ്മൂലത്തിലുണ്ട്. ശ്രീജ,